നീലരസം തിരുവിടത്തും പച്ചത്തിൽ നാല് എന്ത് പണ്ട് എന്തൊരു വെയിലേ ഇത്. കളിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ച് കാര്യം കാണാനില്ല. ഈ പിള്ളേരൊക്കെ ഇത് ഇവിടെ പോയാ ഒരുത്തിനെയും കാണാനില്ല. ഈ പട്ടി ഇതെന്തോ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പട്ടി ഒന്ന് ഇവിടെ നിൽക്കാം, ഞാനൊന്നാ ഫ്രാങ്ക്ലിനെ വിളിച്ചോണ്ട് വരാം, അവന് ചിലപ്പോ നിന്റെ ഭാഷ മനസ്സിലാവും. ഫ്രാങ്ക്ലിനെ ഒന്ന് ഓടി വായേ. ഫ്രാങ്ക്ലിനെ പുറത്തൊരു പിങ്ക് കളറ് പിങ്ക് പട്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് വന്ന് എന്തൊക്കെയോ പിച്ചിമ്മയും പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നത്. ഫ്രാങ്ക്ലിൻ ഒന്ന് വന്നേ, പെട്ടെന്ന് വന്നേ. ഇതാർന്നാ നീ പറഞ്ഞ പട്ടി? ഇപ്പൊ എന്താ ഇവന്റെ പ്രശ്നം? എന്താ ഒന്ന് അവനോട് ചോദിച്ചേ. മഴയെ പ്ലിങ്കി പട്ടി എന്റെ അടുത്ത് പറഞ്ഞ സെയിം കാര്യങ്ങൾ ഒന്ന് ഈ ഫ്രാങ്ക്ലിന്റെ അടുത്തൂടെ ഒന്ന് പറഞ്ഞേ, ഫ്രാങ്ക്ലിന് മനസ്സിലാവുന്നെന്റെ ഭാഷ. ആ ഷിൻജാനെ ഇപ്പൊ അല്ല കാര്യം പിടികിട്ടിയത്. സംഭവം ഇവന്റെ ആരിക്കും എന്തൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവന്റെ കൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം. നമുക്ക് ഇവന്റെ കൂടെ ഒന്ന് പോയി നോക്കാം വന്നേ. ഇതിപ്പം നമ്മൾ എങ്ങോട്ടാണ് ഈ പട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഐഡിയ ഇല്ലല്ലോ. ഷിൻജാനെ ഈ കിടക്കുന്നാരാ നോക്കി മനസ്സിലായ ആരാന്ന്? നമ്മുടെ സ്പൈഡർമാനല്ലേ. എനിക്ക് വന്ന ഷിൻജാനെ വലയിട്ട് പോയി പോയി അവസാനം ഏതൊരു മരത്തിന് വില വല വിട്ടപ്പോ മരം അടക്കം ചെന്ന് ഇങ്ങനെ മേത്ത് വീണു. ഇപ്പൊ നമ്മൾ എന്തോ ചെയ്യാനിങ്ങനെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ വെയിറ്റ് ചെയ്യ, ഞാൻ എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ഈ മരമൊക്കെ നീക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരാളാ, ഞാൻ അങ്ങനെ വിളിക്കാം. ഹലോ, ആ ഇത് ഞാനാ പ്രവറേ, ഞാനാ ഫ്രാങ്ക്ലിൻ. അർജന്റ് ആയിട്ട് നിന്റെ ആ ടോ ട്രക്ക് ആയിട്ട് ഞാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് ഒന്ന് വരണം, ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട്. ഫ്രാങ്ക്ലിനെ വൈകി, ചെറിയൊരു പണിയിലായിരുന്നു. ഇതൊക്കെ നേരത്തെ വിളിച്ച് പറയണ്ടേ വേണേലേ. എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? എന്താ സ്പൈഡർമാനല്ലേ കൊടുക്കുന്നേ. നിങ്ങൾ എത്തിയോ? നിങ്ങൾ എന്താ കാര്യം ഇത്ര ലേറ്റ് ആയത്? ഞാൻ നോക്കിയേ, നമ്മുടെ സ്പൈഡർമാൻ തന്നെ മരത്തിനടി പറ്റി കിടക്കുന്നു. എങ്ങനെയാലും ഇങ്ങനെ രക്ഷിച്ചു പറ്റത്തുള്ളൂ. ഓടിച്ചാണ് നമ്മുന്ന മനുഷ്യൻ, അതാ കിടക്കുന്ന കണ്ടില്ലേ. നിങ്ങളുടെ വണ്ടി കൊണ്ട് പറ്റുമോ ഡ്രൈവർമാവ് ഇങ്ങനെ രക്ഷിക്കാൻ? അല്ല, അറിയാൻ മരത്തോണ്ട് ചോദിക്കുക. ആ ട്രവറേ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് ഈ മരത്തിന്റെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്തണം. താൻ ആ വണ്ടിക്കകത്ത് കയറി പെട്ടെന്ന് പണി തുടങ്ങി, ഇല്ലെങ്കിൽ കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ ഈ സ്പൈഡർമാൻ ശ്വാസം മുട്ടി വല്ല പടമായി മാറും. ആ പിന്നെന്താ, ശരിയാക്കി തരാ. ഇതൊക്കെ സിമ്പിൾ, ഇപ്പൊ ശരിയാക്കി തരാ. ഇതേപോലെ എത്ര ആൾക്കാരെ രക്ഷപ്പെടുത്തി എന്നറിയോ? ഓക്കേ, സിമ്പിൾ കഴിഞ്ഞ ഫ്രാങ്ക്ലിന്, ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. നീ അത് ബോധം വെച്ചിട്ടില്ലല്ലോ. ഇനി എണീക്കണില്ലല്ലോ, എനിക്ക് ഒന്ന് ബോധം പോയിരുന്നു. ബോധം വരുത്താൻ വേണ്ടി നമ്മൾ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. നോക്കി വെട്ടിയിട്ട വാഴത്തണ്ട് വരെ കിടക്കുന്നുണ്ടല്ലേ. ഫ്രാങ്ക്ലിൻ മാമോ, നിങ്ങൾ എന്തേലും ബുദ്ധിപരമായി ആലോചിച്ച് ചെയ്, നമുക്ക് സ്പൈഡർമാൻ ഒന്ന് എണീക്കണം. ആ എങ്കിൽ എന്റെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇത് ഞാൻ പണ്ട് ചെടിക്കൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, ഈ പാറ്റകളൊക്കെ ഓടിക്കാന്. നമുക്ക് ആ സാധനം വെച്ചൊരു പ്രയോഗം അങ്ങ് പ്രയോഗിച്ച് നോക്കിയാൽ ചിലപ്പോ എണീച്ചാലോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കേ, ഞാൻ ഇവന്റെ മുഖത്തോട്ട് ഇത് വെച്ചൊന്ന് അടിച്ചു നോക്കട്ടെ, വല്ല നടക്കൂല്ലോ നമുക്ക് ഇപ്പൊ അറിയാം. അത്രേ ഉള്ളൂ. ഞാന് ഒരു അനക്കവും കാണുന്നില്ല ഇങ്ങനെ മൊത്തത്തില് പടമായിരുന്ന തോന്നുന്നു. എനിക്കെന്റെ പെണ്ണ് സ്വന്തമാണ് സമ്മതിക്കുന്ന ഓരോ പന്നിയുടെ ഈ തെണ്ടിയോടുണ്ടാണെന്നോ?
പിന്തുപ്പട്ടി, ഇതൊക്കെ ഇത് തന്നെടാ പണി. ഇത് എപ്പ ഞാൻ കിടന്നുറങ്ങാൻ നോക്കിയാലും വന്നത്തിന്റെ ഉറക്കം കളയാനായിട്ട്. ഈ ഉമ്മാരെയും കുത്തിക്കൊണ്ടാണോ ഇതാരും ഇതിന്റെ ഗുണ്ടളവാ? എന്തേലാ നിനക്ക് വേണ്ടത്? ബാക്കി വരും മനസ്സമായി കിടന്നുറങ്ങാനും കൊടുത്തില്ല നീ ഒന്നും. ആദ്യം വരും എന്റെ പൊന്നെ സ്പൈഡർമാനെ. അയ്യോ സ്പൈഡർമാനെ, ഞാൻ നമ്മളെ നിങ്ങൾ രക്ഷിക്കാമെന്ന് അറിയുമ്പോൾ മഴത്തിനടി ഇഫക്റ്റ് ഒക്കെ കണ്ടിട്ട് മരിച്ചുകൊണ്ടെന്ന് ചേച്ചി രക്ഷിക്കാമെന്നാണോ മുമ്പോൾ? അയ്യോ ഞാനല്ല സ്പൈഡർമാനെ, സത്യം പറഞ്ഞേ, എന്നെ ഈ പരിപാടിയിലോട്ട് വിളിച്ചു വരുത്തി ഇതാണ്ടായ നമ്മുടെ ഷിൻചാനാ. അവനോട് എന്നെ ചോദിച്ചു നോക്ക് ഇതെന്തോ സംഭവം എന്ന്. ഞാൻ വിചാരിച്ചു സ്പൈഡർമാൻ ബോധം പോയി മരിക്കാൻ കിടക്കുമെന്ന്, അതുകൊണ്ടാണ് രക്ഷിക്കാമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്റെ പൊന്നെ സ്പൈഡർമാനെ, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാ. ഈ ഇരിക്കുന്ന ഈ പിങ്ക് പ്ലിങ്ക് പൊട്ടി ഉണ്ടല്ലോ, ഇവൻ എന്നെ വിളിച്ചോണ്ട് വിട്ടുന്നതാ. ഞാൻ വിചാരിച്ചു സ്പൈഡർമാന് വല്ല അപകടവും പറ്റി ബോധം കെട്ട് കിടക്കുവാന്ന്, അതുകൊണ്ട് രക്ഷിക്കാനൊന്നും വിചാരിച്ചു വന്നതാ. എന്നോടൊന്ന് ക്ഷമിക്കണം, നമ്മള് സ്പൈഡർമാന്റെ നിലവിന് വേണ്ടി ചെയ്തതല്ലേ. ഏതായാലും നിങ്ങക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനാ ഈ മരത്തിനടിയിൽ പോയി കിടക്കണം? സ്പൈഡർമാന് വീടും കൂടിയൊന്നുമില്ലേ? എന്റെ പൊന്നെ മോനെ, എന്തിനൊരു പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാനൊരു ദിവസം ഒരു വീട്ടിനകത്ത് തീ പിടിച്ചപ്പോ കുറച്ച് ആൾക്കാർ രക്ഷിക്കാൻ പോയതാ. തവളും എന്റെ കൂടെ വന്നതായി തെല്ലി തൈ കാമ പ്രിങ്കുന്ന് പറഞ്ഞ ഇപ്പത്തി. ഇവരിക്കുമ്പോ മനസ്സമാധാനം വരുന്നില്ല. ഞാൻ എവിടെ പോയി കിടന്നുറങ്ങിയാലും ഞാൻ പിടിക്കാൻ പോയാ പോലും താണ്ട് ഇവൻ എന്റെ പിന്നാലെ വന്ന് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉറങ്ങിക്കഴിഞ്ഞ അപ്പൊ നാട്ടുകാരെ മൊത്തം വിളിച്ചോണ്ട് വരും. ഞാൻ എന്ത് ചെയ്യാൻ ഒരു സഹായം ചെയ്ത് കൊടുത്തതാ. ഇതിപ്പോ തലവേദനയായുള്ള തീരണി ഒരു വഴിയില്ലാത്തോണ്ട ഞാൻ ഇവനിപ്പോ എന്ത് ചെയ്യും പോലെ കടക്കാർക്കും വിറ്റാലോ നല്ലേ. ഇനി മേലെ നീന്റെ ഉറക്കം കളയാൻ റൈഡിസ് ഒരു കൂമ്പ് ഞാൻ കിടക്കും വന്നിട്ട്. അങ്ങനെയാണ് കാര്യങ്ങള്, നമ്മളിത് അറിയത്തില്ലായിരുന്നു. നമ്മള് സ്പൈഡർമാൻ ബോധം കെട്ടെന്ന് വിചാരിച്ചാ ചെയ്യാൻ വന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾ എനിക്കൊരു സഹായമായിട്ട് തന്നെ ഇവനെ ഒന്ന് നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടോ. അതാകുമ്പോ എനിക്ക് ഇച്ചിരി മനസ്സമാധാനം കിട്ടും. കുറച്ചുപേരെങ്കിലോ അത് പിന്നെന്താ സ്പൈഡർമാൻ എന്ന, നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിരിക്കും അല്ലേ ഫ്രാങ്കി? നമുക്ക് ഈ പ്ലിങ്ക് പട്ടി നമ്മുടെ കൂടെ എടുക്കാൻ. നീ നടങ്ങിയിരുന്നേ, നീ എന്തറിട്ട് പറയുന്നു? ഈ പട്ടി ഇനി നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളിത് ഉറങ്ങാൻ പെടുത്തില്ലേ? ഇത് ഇതുപോലെ നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരും, നമുക്ക് പ്രശ്നമാകത്തില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്പൈഡർമാൻ നമ്മുടെ തലയിലിട്ട് തരുവാ ഈ സാധനത്തിന്. എന്റെ പൊന്നെ ഫ്രാങ്ക്ലിനെ, ഇതും കൊണ്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ നോക്കിക്കോളാം. നമുക്ക് ഈ പട്ടി അങ്ങ് തുടങ്ങാമെന്നല്ലേ? നമ്മുടെ സ്പൈഡർമാൻ തന്നതല്ലേ, നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്യിച്ച് നല്ല സെറ്റപ്പ് പ്ലിങ്ക് പട്ടിയാക്കി മാറ്റാം. ഇത് പറയുന്നു അപ്പൊ സെറ്റ്. സ്പൈഡർമാനെ ഒരു കുഴപ്പമില്ല, നമ്മള് നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ടോ. നന്ദിന്റെ വക്കളത് നീണ്ട്. അപ്പൊ ഞാൻ പോയിട്ടോ. എനിക്ക് വലിയടാനുള്ള പശ തീർന്നു. പുതിയ പശ വാങ്ങിച്ചോരം. കണ്ടമാരി ഏതായാലും ഇനി എന്താവോ എന്തോ നമുക്ക് കണ്ടറിയാം.